പത്തനംതിട്ട കാസർഗോഡ് ജില്ലയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ പാർട്ട് വൺ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7/5 ഏത് ഭിന്നസംഖ്യ കൂട്ടിയാൽ 31/15 കിട്ടും? അങ്ങനെ ആവുമ്പോൾ ഒരു ഭിന്നസംഖ്യ എക്സ് എന്ന് എടുക്കുക, അതിനോട് 7/5 കൂട്ടി, അപ്പം എന്ത് കിട്ടി? 31/15 കിട്ടി. അപ്പം എക്സ് എങ്ങനെ കാണാം? എക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ +7/5 ഉണ്ട് വെച്ചെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -7/5 ആവും അല്ലെ. 31/15 -7/5. ഇതിന്റെ എൽ സി എം എത്ര വരിക? 15 വരിക അല്ലെ. 15 × 5 × എൽ സി എം വരുമ്പോൾ 15. എൽ സി എം എന്ന് പറഞ്ഞാൽ ലഘുത്തമ സാധാരണ ഗുണിതം, ലസാഗോ. അത് 15 വരിക. അപ്പൊ ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 7 × 3 = 21. 31 − 21 എത്രയാണ്? 10 അല്ലെ. 10/15 വരും. 10 ലും 15 ലും കോമൺ ആയിട്ട് 10/15 ഇവിടെ ഇല്ല, ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം, കോമൺ ആയിട്ട് 5 പോവും. അപ്പൊ ഇവിടെ 2, ഇവിടെ 3. 2/3 എന്നുള്ള ആൻസർ ഉണ്ട്. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 × 5 × 3 − 7/2 + 6 = 2. ഇതിൽ പോഡുമാസ് റൂള് നമ്മൾ അപ്ലൈ ചെയ്യണം. ബ്രാക്കറ്റ് ഉള്ളത് ആദ്യം ചെയ്യണം. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൽ തന്നെ പിന്നെ ഏതാ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്താണ്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ പിന്നെ ഡിവിഷൻ ഉണ്ട് വെച്ചെങ്കിൽ അത് ചെയ്യണം. പിന്നെയും ബ്രാക്കറ്റ് ഉണ്ട് വെച്ചെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ബ്രാക്കറ്റ് ഒന്നും ഇല്ല. അപ്പം അത് കാരണം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. അപ്പം -7/2 അല്ലേ. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, 5 × 3 എത്രയാണ്? 15 അല്ലേ. 15 − 7/2 + 6 എന്നായി. അപ്പം അത് അല്ലേ. ഇനി -7/2 + 6 എത്രയാണ്? എങ്ങനെയാണ് ചെയ്യുക? ഇതിൻ്റെ എൽ സി എം 2 അല്ലേ. -7 + 12 അല്ലേ. അത് എത്രയാണ്? -7 + 12 ആയാ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടിട്ട് വലിയതിൻ്റെ ചിഹ്നം ചേർക്കണം അല്ലേ. 12 − 7 എത്രയാണ്? 5. അപ്പോൾ വലിയതിൻ്റെ ചിഹ്നം 5 + അപ്പോൾ 5/2 അല്ലേ. 5/2. ഇനി ഇവിടെ ഒരു 15 ഉണ്ട് അല്ലേ. 15 + 5/2 അപ്പോൾ എത്രയാണത്? 2 LCM ആക്കിയിട്ട് വെച്ചെങ്കിൽ 30 × 5 = 35 അല്ലേ. 35/2. ഇനി പുറത്ത് 2 ഉണ്ട്. 2 × 35/2 എത്രയാണ് വരിക? 35 വരിക. അപ്പൊ ഏതാണ് ആൻസർ? 35 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ നോക്കണം, ഓരോന്നും എൽ സി എം എടുക്കുമ്പോൾ മുകളിലും ഗുണിക്കണം. കാരണം ഇത് /2 ആക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ ഗുണിക്കുമ്പോൾ ഇവിടെയും ഗുണിക്കണം എന്നുള്ളത് ഓർമ്മ വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.01² + 0.1⁴ എന്ന തുകയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ രൂപം. ഏതൊരു സംഖ്യ എടുത്തു നോക്കിയോളൂ, 1/1000 ആയാലും 1 വരിക, 1/99 ആയാലും 1 വരിക, 1/ എത്ര സംഖ്യ എഴുതിയാലും നമുക്കത് 1 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇനി നമുക്ക് നോക്കാം, 0.01² എന്താ വരിക? എങ്ങനെയാണ് എഴുതുക? 1 സ്ക്വയർ എത്രയാ? 1 പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ച് 1 സ്ക്വയർ നോക്കി. അപ്പൊ 1 ഇനി ഇവിടെ 2 സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ സ്ക്വയറില് 4 സ്ഥാനമാണ് വരിക. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം വേണം. അപ്പൊ എങ്ങനെയാണ് എഴുതുക? 0.0001 അങ്ങനെയാണ് ഇതിൻ്റെ സ്ക്വയർ. ഇനി പ്ലസ്, ഇനി ഇത് എന്താ എഴുതുക? 0.1⁴ എന്ന് പറഞ്ഞാൽ 1 × 0.1² അതായത് ഇതിനെ നമുക്ക് എന്തെഴുതാം? 0.1 × 0.1 × 0.1 × 0.1 അല്ലേ. 1 × 1 × 1 = 1 നമുക്കറിയാം. പക്ഷെ ഇവിടെ പോയിന്റ് ഉണ്ട്. അപ്പൊ പോയിന്റ് കഴിഞ്ഞു 1 സ്ഥാനം ഇവിടെയുണ്ട്, 2 സ്ഥാനം, 3 സ്ഥാനം, 4 സ്ഥാനം.
അപ്പോ ആൻസറിൽ എത്ര സ്ഥാനം വേണം? പോയിന്റ് കഴിഞ്ഞ് നാല് സ്ഥാനം വേണം. അപ്പൊ ഒരു സ്ഥാനം, രണ്ട് സ്ഥാനം, മൂന്ന് സ്ഥാനം, നാല് സ്ഥാനം. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് നാല് സ്ഥാനം വേണ്ടി. അപ്പൊ ഇതും കൂടി കൂട്ടണം അല്ലേ? അപ്പൊ എങ്ങനെയാണ് വരിക? പോയിന്റ് ഇതിന് താഴേക്ക് എഴുതാം ഞാൻ. പോയിന്റ് 0001 ഇത് എത്രയാണ് വരിക? 2000 പോയിന്റ്. അപ്പൊ പോയിന്റ് 002 എന്നുള്ളതാണ് ആൻസർ. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഇതിനെ 2 by എത്ര സ്ഥാനമാണ് ഉള്ളത് പോയിന്റ് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ? 1 കഴിഞ്ഞ് അത്രയും 0 ഇടണം. അപ്പൊ എത്ര 0 ഇടുക? 2, 4 ഇടേണ്ടത്. അപ്പൊ 4 ഇതിനെ നമുക്ക് എന്താ എഴുതാം? 2 by 10 raised to എത്ര 0 വെച്ചെങ്കിൽ 10 raised to അത് എന്ന് എഴുതാം. 10 raised to 4 എന്ന് എഴുതാം. അപ്പോൾ 2 by 10 raised to 4 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ ആയാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. പോയിന്റ് 0001 എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം? 1 by 100 എന്ന് എഴുതാം അല്ലെ. 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 square ആണ്. അപ്പൊ ഇതിനെ എന്ത് എഴുതാം? 10² 2 എന്ന് എഴുതാം. അതായത് 10⁴. 1 by 10⁴ അല്ലെ. ഇതിനെ എന്ത് എഴുതാം? 1 by 10⁴ അല്ലെ. 1 by 10⁴. അപ്പൊ 1 by 10⁴ 1 by 10⁴ കൂടി കൂട്ടിയാൽ എത്രയാണ്? 2 by 10⁴. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, പോയിന്റ് ഇട്ടിട്ട് തന്നെ ചെയ്തത്. പക്ഷെ ഇത് വെളുപ്പ് വഴിയിൽ ഇങ്ങനെ ചെയ്താൽ മതി. 1 by 100 1 by 100 1 by 10² എന്ന് എഴുതാം അല്ലേ. ഇനി ഹോൾ സ്ക്വയർ പ്ലസ് 1 by 10⁴. അപ്പൊ രണ്ടിലും 4 ആയി താഴെ അല്ലെ. 1 by 10⁴ പ്ലസ് 1 by 10⁴ അത് എത്രയാണ്? 2 by 10⁴ ആണ്. അതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സ്കൂളിലെ 15 അധ്യാപകരുടെ ശരാശരി പ്രായം 40 വയസ്സാണ്. അവരിൽ 55 വയസ്സുള്ള ഒരാൾ പിരിഞ്ഞു പോയി, പകരം 25 വയസ്സുള്ള ഒരാൾ വന്നു ചേർന്നു. ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം നോക്കൂ. 15 വയസ്സുള്ളവരുടെ ശരാശരി പ്രായം 40 വയസ്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയാ വരിക? 15 × 40 വരിക അല്ലെ. അത് എത്രയാണ്? 15 × 40 എന്ന് പറയണത് 4 × 20 = 2, 600 എന്നുള്ളതാണ്. അപ്പൊ ടോട്ടൽ വരിക 600. ഇനി എന്താ ചെയ്തേ? 55 വയസ്സുള്ള ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ 600 ന് 55 പോയി അല്ലെ. പകരം എന്ത് വന്നു? 25 വന്നു. അപ്പൊ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 30 അല്ലെ. 600 - 30 ചെയ്യണം അല്ലേ. -55 + 25 എന്ന് പറഞ്ഞാൽ 30. അപ്പൊ എത്രയാണ് വരിക? 570 വരിക അല്ലെ. 570 ഉം 30 ഉം ആണ് 600. അപ്പൊ 570 വന്നു. അപ്പൊ ടോട്ടൽ 570 ആണ്. ശരാശരിയാണ് പറയണത്. 570 by 15 തന്നെ. കാരണം ഒരാൾ പോയിട്ട് ഒരാൾ വരിക ചെയ്തത്. അപ്പൊ 15 തന്നെയാണ് ആൾക്കാരുടെ എണ്ണം. അപ്പൊ ഇവിടെ 5 പോവും 3 × 5 = 15. ഇവിടെ 5 × 5 = 20 4 × 5 = 20. ഇനി 3 പോവില്ല 3 × 3 = 9 24 × 8 = 24. അപ്പൊ എത്രയാണ്? 38 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 3600 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ അതിന്റെ ചുറ്റളവ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തീർണമാണ് അല്ലെ. വിസ്തീർണം, സമചതുരത്തിന്റെ വിസ്തീർണം കാണാനുള്ള ബാക്കി എന്താണ്? വശം ഇൻറ്റു വശം, എ സ്ക്വയർ. എ വശമാണെങ്കിൽ എ സ്ക്വയർ ആണ് പരപ്പളവ് അല്ലെ. എ സ്ക്വയർ 3600 എന്ന് പറഞ്ഞാൽ എ എന്ത് വരും? റൂട്ട് ഓഫ് 3600 ആണ്. റൂട്ട് ഓഫ് 3600 36 റൂട്ട് എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് അറിയാം. പിന്നെ 2 ഇവിടെ ഉണ്ട് വെച്ചെങ്കിൽ പുറത്തേക്ക് വരുമ്പോ എന്ത് വരും? 1 ആവും. അപ്പൊ 60 × 60 ആണ്. 3600 അപ്പൊ നമുക്ക് 60 എ എന്ന് കിട്ടി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ചുറ്റളവ്. ചുറ്റളവ് കാണുക എങ്ങനെയാണ്? 4 എ ആണ് അല്ലെ. 4 വശമാണ് ഉള്ളത്. അപ്പൊ 4 × 1 ചുറ്റളവ്. അപ്പൊ എന്താണ് ചുറ്റളവ്? = 4 × 60 4 × 6 = 24 240 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പതിനാറ്, പതിനെട്ട്, ഇരുപത്തിനാല്, നാൽപ്പത്തിരണ്ട് എന്നീ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നതാണ് ലസാഗു, അതായത് ലഘുതമ സാധാരണ ഗുണിതം അല്ലെങ്കിൽ എൽ സി എം. അപ്പൊ ഇതിന്റെ എൽ സി എം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പതിനാറ്, പതിനെട്ട്, ഇരുപത്തിനാല്, നാൽപ്പത്തിരണ്ട് അല്ലെ, ഇതിലെല്ലാത്തിലും എന്ത് പോവും? രണ്ട് പോവും. എണ്ണണ്ട് പതിനാറ്, ഒമ്പത് രണ്ട് പതിനെട്ട്, പന്തിരണ്ട് ഇരുപത്തിനാല്, ഇവിടെയോ ഇരുപത്തൊന്ന് രണ്ട്, നാൽപ്പത്തിരണ്ട് അല്ലേ. ഇനി എന്താ പോവാ? ഇനി രണ്ടെണ്ണത്തിൽ പോണതുണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണത്തിൽ പോണതുണ്ട് നോക്കൂ. ഉവ് മൂന്നുണ്ട്, അപ്പൊ എട്ട് താഴേക്ക് എഴുതി, ഇതിൽ പോവില്ല, അപ്പൊ താഴേക്ക് എഴുതി മൂന്ന് പ്രാവശ്യം, ഇത് നാല് പ്രാവശ്യം, ഇത് ആവുമ്പോഴോ ഏഴ് പ്രാവശ്യം അല്ലേ. ഇനി രണ്ട് പോവും രണ്ടെണ്ണത്തിൽ, അപ്പൊ എന്താണ് രണ്ട്, നാല് രണ്ട് എട്ട്, മൂന്ന് ഈ രണ്ട് നാല് ഏഴ്. ഇനിയും രണ്ട് പോവും, അപ്പൊ എന്താണ് ഈ രണ്ട് നാല് മൂന്ന് ഒന്ന് ഏഴ്. ഇനി ഏതെങ്കിലും പോവോ? ഇല്ല. അപ്പൊ ഇതിനെ ഗുണിച്ചെഴുതണം. അപ്പൊ ഇതെന്താണ്? രണ്ട് ഇൻറ്റു മൂന്ന് ആറ്, ആറ് രണ്ട് പന്ത്രണ്ട്, പന്തിരണ്ട് ഇരുപത്തിനാല്, ഇരുപത്തിനാല് രണ്ട്, ഇരുപത്തിനാല് രണ്ട് എത്രയാണ്? നാൽപ്പത്തെട്ട് അല്ലേ. നാൽപ്പത്തെട്ട് ഇൻറ്റു മൂന്ന് എത്രയാണ്? മൂവെട്ട് ഇരുപത്തിനാല് രണ്ട്, നാല് മൂന്ന് പന്ത്രണ്ടും രണ്ടും പതിനാല്, 144 ഇൻറ്റു ഏഴ് എത്രയാണ്? എഴുന്നാല് 28 രണ്ട്, എഴുന്നാല് 28 രണ്ട് 30, മൂന്ന് ഒരേഴ് ഏഴ് മൂന്നും 10, 1008 എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്ത് വേറൊരു വഴി ഞാൻ പറഞ്ഞുതരാം. പതിനാറിന് എന്തെന്ന് എഴുതാം നമുക്ക്? 2^4 എന്ന് എഴുതാം ഇല്ലേ. ഈ രണ്ട് നാല്, നാല് രണ്ട് എട്ട്, രണ്ട് പതിനാറ്, അപ്പൊ 2^4 എന്ന് എഴുതാം. ഇതിനെ എന്ത് എഴുതാം? 9^2 ആണ് 18, അപ്പൊ 3^2 അതായത് ഘടകങ്ങളാക്കുകയാണ് ചെയ്യണത്, അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളാക്കുകയാണ് ചെയ്യണത്. 24 എന്ത് എഴുതാം? 2^3 അല്ലേ, 3. ഇതിനെ എന്ത് എഴുതാം? 42 21^2 ആണ്, അപ്പൊ 3^7 അല്ലേ. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ 2^2 എന്ന് പറയുന്നതിലെ ഏറ്റവും വലുതാണ് എടുക്കേണ്ടത്, ഏതിലാണോ വലുത് അതാണ് എടുക്കേണ്ടത്. അപ്പൊ ഇതിന്ന് 2^4 എന്ന് എടുത്തു. അപ്പൊ ഇനി ഇതിലെ രണ്ടും ഇതിലെ രണ്ടും ഒന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മൾ എടുത്തത്. ഇനി എന്താണ് ഇവിടെ 3 ഏറ്റവും കൂടുതലുള്ളത്? അത് 3^2 അപ്പൊ ഇൻറ്റു 3^2. ഇനി 7 ഏറ്റവും കൂടുതൽ ഒരു 7 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരിക. നോക്കൂ, 2^1, 2^3, 4^2 അല്ലെ, 2^4. ഇനി 3^2, 2^3 അല്ലേ, അപ്പൊ 3^2 പിന്നെ 1^7, ഇതാണ് ആൻസർ. അപ്പൊ ഇങ്ങനെ വേഗത്തിൽ ചെയ്യാൻ പറ്റും, ഏതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 250 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 400 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുവാൻ 30 സെക്കൻഡ് എടുത്തുവെങ്കിൽ തീവണ്ടിയുടെ വേഗത കിലോമീറ്റർ പെർ മണിക്കൂറിൽ എത്രയായിരിക്കും? വേഗത എങ്ങനെ കാണുക? വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ് അല്ലേ, ദൂരം ബൈ സമയം. ഇവിടെ ദൂരം എത്രയാണ്? 250 മീറ്റർ നീളമുള്ള തീവണ്ടിയും പ്ലാറ്റ്ഫോമും കടന്നുപോയാലാണ് എടുക്കണത്. അപ്പൊ 400ഉം 250ഉം അല്ലെ, 250 + 400 ബൈ സമയം എത്രയാണ്? 30 സെക്കൻഡ് ആണ് എടുക്കണത്, സെക്കൻഡ്. ഇത് മീറ്ററുമാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇത് എന്താണ് കിട്ടുക? 650 ബൈ 30 അല്ലേ, 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ കിലോമീറ്റർ പെർ മണിക്കൂർ ആക്കണം, കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് കിലോമീറ്റർ പെർ മണിക്കൂറിലാണ്. അപ്പൊ അതിനെ ഇൻറ്റു 18/5 ചെയ്താൽ മതി, അപ്പോഴാണ് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കുക. ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്കേണ്ടതെങ്കിൽ നമ്മൾ 5/18 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതില് 18/5 അല്ലേ. അപ്പൊ ഇവിടെ എന്ത് പോവും? 5/6 30, ഇവിടെ 3/6 18,
ഇവിടെ എന്ത് പോവും? അഞ്ച് പോവും അല്ലേ, ഇവിടെയും പോവും. ഓരഞ്ച് അഞ്ച് പതിനഞ്ചില് മൂവഞ്ച് പതിനഞ്ച് 130 ആയി. ഇവിടെ എന്ത് പോവും? ഈരഞ്ച് 10, ആറഞ്ച് 30. 26 × 3 എത്രയാണ്? 3 6 18, 1 × 3 6 1 7, 78 കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ ഇവിടെ 650/30 ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ശരിക്കും പോവില്ല. അപ്പൊ നമ്മൾ ഇത് കൂടുതൽ നേരം എടുക്കും. അപ്പൊ അത് ചെയ്യണ്ട. 650/30 × 18/5 കൂടി അപ്പൊ തന്നെ ചെയ്യാം. അപ്പൊ മാത്രമേ നമുക്ക് ഇത് വെട്ടിപ്പോവുള്ളൂ. ആ വെട്ടിപ്പോകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് വേഗത്തിൽ ചെയ്യാൻ സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചെരുപ്പ് കച്ചവടക്കാരൻ ചെരുപ്പുകൾക്ക് 60% വില കൂട്ടിയ ശേഷം 30% ഡിസ്കൗണ്ട് നൽകുന്നു. കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ 3%? ഇങ്ങനെ ഒരെണ്ണം കൂട്ടി ഒരെണ്ണം കുറച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു വഴി, നമ്മളുടെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളതിൽ എളുപ്പ വഴിയിൽ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോ 60% കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ +60 എന്നിടുക. 30% ഡിസ്കൗണ്ട്, അപ്പൊ -30. ഇനി മൈനസ് ഓഫ് ഇത് ഇതിൻ്റെ ഗുണനം 60/30/100 ഇതാണ് വരിക. അപ്പൊ എന്താണ്, 60 - 30 എത്രയാണ്? 30 അല്ലേ. 30 - 6 = 3 = 18. 30 - 18 എത്രയാണ്? 12 അല്ലേ. 12 +12 ആണ് വരണേ അല്ലേ. അപ്പൊ 12% ലാഭമാണ് വരിക. ഇനി ചില കേസിൽ ഇത് മൈനസ് ആയിട്ട് വരും, നെഗറ്റീവ് ആയിട്ടുള്ള സൈനും കൂടിയും വരും. അപ്പൊ നഷ്ടമാണ് വരിക, 3% നഷ്ടമാണ് വരിക. ഇതാവുമ്പോ പ്ലസ് ആണ് വന്നിരിക്കണ. അപ്പൊ 12% ലാഭമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെയുള്ള സംഖ്യകളിൽ വ്യത്യസ്തമായത് ഏത്? 8, 9, 10, 11. നോക്കൂ, ഇതില് 11 മാത്രമാണ് അഭാജ്യ സംഖ്യയായിട്ടുള്ളത് അല്ലെ. അപ്പോ പ്രൈം നമ്പർ ആയിട്ടുള്ളത് 11 മാത്രമാണ്, അതുകൊണ്ട് അതാണ് ഓഡ് വൺ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0 = A, 1 = B, 2 = C എന്നിങ്ങനെ തുടർന്നാൽ 9 2 7 സൂചിപ്പിക്കുന്നത് എന്ത്? അപ്പോൾ 2 എന്ന് പറഞ്ഞ സി ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം എന്താണ്, നടുവിൽ സി വരണം. അപ്പൊ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ, എയും ബിയും, ബാക്കിയുള്ളത് അങ്ങനെയല്ല. ഇനി അടുത്തത് നോക്കുമ്പോൾ ഇത് എന്താ പറയുക, 9-ാമത്തെ വരണം. അപ്പൊ നമ്മൾ എഴുതി നോക്കുക അല്ലെങ്കിൽ A B C D E F G H I J, ജെ വരെ എഴുതിയാൽ മതിയാവും. 1 2 0 ആണ് കൊടുക്കണേ. 0 1 2 3 4 5 6 7 8 9. അപ്പോൾ 9 എന്ന് പറയുന്നത് ജെ, ജെ സി, പിന്നെന്താണ്, 7 എന്ന് പറയുന്നത് എന്താണ്, എച്ച്, ജെ സി എച്ച് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.